ബിറ്റ്കോയിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും പലപ്പോഴും ബിറ്റ്കോയിൻ ബിറ്റ്കോയിൻ എന്ന്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ബിറ്റ്കോയിൻ, ബിറ്റ്കോയിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്, എന്തൊക്കെ പർപ്പസിനാണ് അത് ഒരു ബിറ്റ്കോയിൻ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ബിറ്റ്കോയിൻ പർച്ചേസ് എങ്ങനെ ചെയ്യാമെന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ രണ്ട് പാർട്ടുകളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോയിൽ എന്താണ് ബിറ്റ്കോയിൻ എന്നത് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തും. ഇനി അടുത്ത് വരാൻ പോകുന്ന വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് ബിറ്റ്കോയിൻ, ബിറ്റ്കോയിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം. ആദ്യമായി എന്താണ് ബിറ്റ്കോയിൻ? ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അത് വെർച്വലും ഡിജിറ്റൽ ആയിട്ടുള്ള മണിയാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ഉദാഹരണം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, അത് തൊടുവാനും അതുപോലെ നമുക്ക് കാണുവാനും കഴിയാത്ത ഒരു മണിയാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ബിറ്റ്കോയിന് കംപ്ലീറ്റ് ആയിട്ടുള്ള വെർച്വൽ ആയിട്ടുള്ള മണിയാണ്. US ഡോളറും ഇന്ത്യൻ റുപ്പീസും നമുക്ക് തൊടുവാനും അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. തൊടാണെങ്കിൽ നമ്മൾ ക്യാഷായിട്ടും ഡിജിറ്റലായ നമ്മുടെ മൊബൈൽ ഫോണും ഉപയോഗിച്ച് നമുക്ക് ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് നമുക്കത് സെൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ള ഡിജിറ്റൽ ഫോമിലാണ് അത് ഉണ്ടാകുന്നത്. ബിറ്റ്കോയിൻ വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് മുഖേനയാണ് അത് വാങ്ങുന്നത്, അതുപോലെ തന്നെ അത് സെല് ചെയ്യുന്നത്. ബിറ്റ്കോയിൻ വഴി നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്താൻ കഴിയുന്നതായിരിക്കും, അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ ബിറ്റ്കോയിൻ ഇപ്പോൾ സാധാരണ രീതിയിൽ മണിയായിട്ട് യൂസ് ചെയ്യുന്നില്ല, സാധനങ്ങൾ വാങ്ങുവാനും ഡിജിറ്റലായിട്ട് മണി പേ ചെയ്യാനും വേണ്ടി. ആദ്യമായി ബിറ്റ്കോയിൻ കണ്ടുപിടിച്ചത് സാതോഷി നാക്കാമോട്ടോ എന്ന് പറയുന്ന ആളാണ്. 2009 ഇത് കണ്ടുപിടിച്ചത്. തുടക്കത്തിൽ ഇതിൻ്റെ വില വളരെ താഴ്ന്നായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, ഏകദേശം 24 ലക്ഷത്തോളം രൂപ വരും ഒരു ബിറ്റ്കോയിന്. ബിറ്റ്കോയിൻ്റെ മുകളിൽ ആർക്കും ഒരു അധികാരമില്ല, അത് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ബാങ്കിനും. ബിറ്റ്കോയിൻ മെയിനായിട്ട് മാർക്കറ്റിൽ നടക്കുന്നത് ഡിമാൻഡും സപ്ലൈ മുഖേനയാണ്. ഡിമാൻഡ് എത്ര കൂടുന്നോ അതിൻ്റെ വില കൂടുന്നതായിരിക്കും, അതുപോലെ തന്നെ എത്ര ആളുകൾ കൂടുതലായിട്ട് സെല്ലും കാര്യങ്ങളും ചെയ്യുന്നത് അതിനനുസരിച്ച് വില കുറയുന്നതായിരിക്കും. ബിറ്റ്കോയിൻ്റെ വില വേഗത്തിൽ തന്നെ കൂടും, അതുപോലെ തന്നെ വേഗത്തിൽ തന്നെ താഴുന്നതായിരിക്കും. ഒരു ബിറ്റ്കോയിൻ്റെ വില 24 ലക്ഷത്തോളം രൂപ വരുമ്പോൾ നമുക്കെങ്ങനെ വാങ്ങാമെന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ നമുക്ക് പൈസ കൊടുത്തുകൊണ്ട് 100, 200, 500, 1 ലക്ഷം, 2 ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് ബിറ്റ്കോയിൻ്റെ പകുതി ഭാഗം നമുക്ക് വാങ്ങാൻ കഴിയുന്നതായിരിക്കും, മുഴുവൻ വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും. ഏതെങ്കിലും ഒരു ബിറ്റ്കോയിൻ വാങ്ങുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഏതൊരു വെബ്സൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. വെബ്സൈറ്റ് മുഖേന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മുഖേനയാണ് നമ്മൾ ബിറ്റ്കോയിൻ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി. അതിന് നമുക്ക് പാൻ കാർഡ്, അതുപോലെ ആധാർ കാർഡ്, വോട്ടർ ഐ ഡി, ബാങ്ക് അക്കൗണ്ട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യവുമാണ്. ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു ബിറ്റ്കോയിന് അല്ലെങ്കിൽ ഒരു ബിറ്റ്കോയിൻ്റെ ഭാഗങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത്. ബിറ്റ്കോയിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയുന്നതായിരിക്കും. എപ്പോഴാണ് മാർക്കറ്റിൽ ബിറ്റ്കോയിൻ്റെ വില താഴുന്നത്, അതേ സമയത്ത് ബിറ്റ്കോയിൻ വാങ്ങിച്ചതിന് ശേഷം ബിറ്റ്കോയിൻ്റെ വില എപ്പോഴാണ് കൂടുന്നത്, ആ സമയത്ത് ബിറ്റ്കോയിൻ വിറ്റതിന് ശേഷം നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും. ഇതുപോലെ ഒരുപാട് കമ്പനികളും അതുപോലെ തന്നെ ആളുകളും ലാഭങ്ങൾ കൊയ്തിട്ടുണ്ട്. കാരണം ബിറ്റ്കോയിൻ്റെ വില വേഗത്തിൽ തന്നെ കൂടുന്നതായിരിക്കും, അതുപോലെ തന്നെ വേഗത്തിൽ തന്നെ താഴുന്നതായിരിക്കും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ബിറ്റ്കോയിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സമ്പാദിക്കാൻ കഴിയും, അതുപോലെ തന്നെ ഒരുപാട് ലോസിലേക്കും അത് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ബിറ്റ്കോയിൻ മുഖേന നമുക്ക് പണം ഇതുപോലെയാണ് സമ്പാദിക്കാൻ കഴിയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ബിറ്റ്കോയിൻ, ബിറ്റ്കോയിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്, ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കും.